നമസ്കാരം യെസ് ബാങ്ക് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞ് പത്തൊമ്പത് രൂപ എഴുപത്തഞ്ച് പൈസ എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവന്നു ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ എൺപത് ശതമാനം ഇടിയുകയും ക്വാർട്ടർ ടു ക്വാർട്ടർ അറുപത് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഡിസംബർ ക്വാർട്ടറിൽ യെസ് ബാങ്ക് ഇരുന്നൂറ്റി അറുപത്താറ് കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു നേടിയത് സെപ്റ്റംബർ ക്വാർട്ടറിൽ യെസ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് നൂറ്റി അൻപത്തി ഒന്ന് കോടിയായി ഇടിഞ്ഞിരുന്നു ഇപ്പോൾ യെസ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് അൻപത്തിരണ്ട് കോടിയായി ഇടിഞ്ഞു ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് എൺപത് ശതമാനം ഇടിയുകയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പ്രോഫിറ്റ് അറുപത്താറ് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു യെസ് ബാങ്ക് അതിൻ്റെ പ്രൊവിഷൻ എമൗണ്ട് ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിഞ്ഞത് അതേസമയം കമ്പനിയുടെ ടോട്ടൽ ഇൻകം ഇയർ ഓൺ ഇയറിൽ ഇരുപത്തിനാല് ശതമാനം വർദ്ധിക്കുകയും ക്വാർട്ടർ ടു ക്വാർട്ടർ ഏഴ് ശതമാനം ഉയരുകയും ചെയ്തു മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ ടോട്ടൽ ഇൻകം ആയിരുന്നു യെസ് ബാങ്ക് നേടിയത് ടോട്ടൽ ഇൻകത്തിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് കോടിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആയിരുന്നു ഇപ്പോഴത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കോടിയായി ഉയർന്നു ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് കോടിയിൽ നിന്നും നെറ്റ് ഇൻ്ററസ്റ്റ് ഇൻകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കോടിയിലേക്ക് ഇടിയുകയാണ് ചെയ്തത് നോൺ നെറ്റ് ഇൻ്ററസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ അൻപത്തഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞ വർഷം നോൺ നെറ്റ് ഇൻ്ററസ്റ്റ് ഇൻകം എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി ആയിരുന്നു ഇപ്പോഴത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയായി മാറിയിട്ടുണ്ട് കൂടാതെ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ നോൺ നെറ്റ് ഇൻ്ററസ്റ്റ് ഇൻകം ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞ ക്വാർട്ടറിൽ തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയുടെ നോൺ നെറ്റ് ഇൻട്രസ്റ്റ് നോൺ നെറ്റ് നോൺ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആയിരുന്നു ഇപ്പോഴത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയുടേതായി മാറിയിട്ടുണ്ട് ഈ ക്വാർട്ടറിലെ റിസൾട്ടിൽ ബാങ്ക് അതിൻ്റെ പ്രൊവിഷൻ എമൗണ്ട് നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഉയർത്തുകയും എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ ബാഡ് ലോൺസ് സ്കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊവിഷൻ എമൗണ്ടിലേക്ക് നീക്കുകയും ചെയ്തു ഇവിടെ ബോംബെ ഹൈക്കോർട്ട് യെസ് ബാങ്ക് ഇഷ്യൂ ചെയ്ത എണ്ണായിരം കോടി രൂപയുടെ അഡീഷണൽ ടയർ വൺ ബോണ്ടുകളുടെ ക്യാൻസലൈസേഷൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്കിൻ്റെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഇടിയുമെന്നുള്ളൊരു ആശങ്ക മാർക്കറ്റിലുണ്ടായിരുന്നു അതേസമയം കമ്പനിയുടെ മാനേജ്മെൻറ്റ് പറയുന്നത് ബോംബെ ഹൈക്കോർട്ടിൻ്റെ ഈ വിധിക്കെതിരെ യെസ് ബാങ്ക് സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകുമെന്നാണ് ബാങ്കിൻ്റെ ക്യാപിറ്റൽ അഡിക്യുസി റേഷ്യയായി മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് പതിനെട്ട് ശതമാനമാണ് യെസ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇയർ ഓൺ ഇയറിൽ ഇരുപത്തിനാല് രണ്ടേ പോയിൻറ്റ് നാല് ശതമാനത്തിൽ നിന്നും രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഇംപ്രൂവായി ക്വാർട്ടർ ടു ക്വാർട്ടർ രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനത്തിൽ നിന്നും രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഡിക്ലൈൻ ചെയ്യുകയും ചെയ്തു കൂടാതെ ബാങ്കിൻ്റെ ടോട്ടൽ ലോൺ ഇയർ ഓൺ ഇയറിൽ പത്ത് പോയിൻ്റ് നാല് ശതമാനം ഉയർന്നു ലോൺ ഗ്രോത്തിലാണ് പത്ത് പോയിൻറ്റ് നാല് ശതമാനം വളർച്ച കൈവരി കൈവരിച്ചിരിക്കുന്നത് ഒന്നേ പോയിൻറ്റ് ഒൻപത് നാല് ട്രില്ല്യൺ രൂപയുടെ ലോണുകളാണ് യെസ് ബാങ്ക് ഇതുവരെ ഇഷ്യൂ ചെയ്തത് യെസ് ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് പതിനഞ്ച് പോയിൻറ്റ് ഒൻപത് ശതമാനം വർദ്ധിച്ച് രണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് ട്രില്യൺ രൂപയായി മാറിയിട്ടുണ്ട് ബാങ്കിൻ്റെ കാസാ ഇയർ ഓൺ ഇയറിൽ മുപ്പത്തൊന്ന് പോയിൻറ്റ് ഒരു മുപ്പത്തൊന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിലേക്ക് ഇടിയുകയും ക്വാർട്ടർ ടു ക്വാർട്ടർ മുപ്പതേ പോയിൻറ്റ് നാല് ശതമാനത്തിൽ നിന്നും ഇരുപത്തൊമ്പതേ പോയിൻ്റ് ഒൻപത് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു യെസ് ബാങ്ക് അതിൻ്റെ ബാഡ് ലോൺസിനെ ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മാറ്റിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ യെസ് ബാങ്കിൻ്റെ നെറ്റ് എൻപിയെ അഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൽ നിന്നും ഒരു ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ക്വാർട്ടർ ടു ക്വാർട്ടർ മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനത്തിൽ നിന്നും ഒരു ശതമാനത്തിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്ക് അതിൻ്റെ പ്രൊവിഷൻ കവറേജ് റേഷ്യോയും കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ എഴുപത്തിനാല് പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നു പ്രൊവിഷൻ കവറേജ് റേഷ്യോ ഒരു വർഷത്തിന് മുമ്പ് ഇത് അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു ഇപ്പോൾ പ്രൊവിഷൻ കവറേജ് റേഷ്യോ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനമാക്കി മാറ്റി യെസ് ബാങ്ക് എന്ന സ്റ്റോക്ക് ഇരുപത് രൂപ എന്ന ലെവലിന് മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് നൽകുകയും സ്റ്റോക്ക് ഇരുപത്തിനാല് രൂപ വരെയുള്ള അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുകയും ചെയ്തു റീസെൻ്റ്ലി കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് സ്റ്റോക്ക് കറക്റ്റ് ആവുകയാണ് സ്റ്റോക്കിനെ സംബന്ധിച്ച ഒരു പ്രധാന സപ്പോർട്ടായിട്ട് വരുന്നത് പതിനേഴ് രൂപ മുപ്പത്തഞ്ച് പൈസ എന്ന ലെവലാണ് യെസ് ബാങ്കിനെ സംബന്ധിക്കുന്ന മറ്റൊരു നെഗറ്റീവ് അപ്ഡേറ്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ യെസ് ബാങ്കിൻ്റെ റിക്കവറി പീരീഡിൽ നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് യെസ് ബാങ്കിൽ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു എന്നാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മിസ് യൂസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് മണി എന്ന് സംശയിക്കപ്പെടുകയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സെബി യെസ് ബാങ്ക് നിപ്പോൺ മ്യൂച്വൽ ഫണ്ട് എന്നിവയ്ക്കെതിരെ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ യെസ് ബാങ്കിന് ആയിട്ട് ഏതെങ്കിലും അന്വേഷണ റിപ്പോർട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് വീണ്ടും കറക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്